ഈ സ്വന്തം ശരീരം കീറിമുറിച്ച് മറ്റൊരാളുടെ ദേഹത്തേക്ക് ബ്ലഡ് ചീറ്റിച്ചൊഴിച്ചിട്ട്, യെസ്, ഇത് പച്ചയ്ക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതിങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെച്ചു. അതായത് ഇവർക്ക് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ട്, കാരണം ഇവർക്ക് അത് താല്പര്യമില്ല. ഒരാൾ ഹസ്ബൻഡിന് പിന്നെ കുട്ടിയോടായിരിക്കും താല്പര്യം, സ്വരച്ചേർച്ചയോടെ ആയിരിക്കും പതുക്കെ സംസാരിക്കുക. പിന്നെ പതുക്കെ സംസാരിച്ചതിന് ശേഷം ഇവർ തമ്മിൽ പതുക്കെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ രണ്ടുപേരും, ഇപ്പോൾ ഹസ്ബൻഡും വേറൊരു വൈഫും ആണെങ്കിൽ അയാളുടെ വൈഫും ഈ വൈഫുമായിട്ട് മാറി മാറി പോയിട്ട് ഈ കൊച്ചു ഈ പുള്ളിക്കാർ പറഞ്ഞു കൊച്ചിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. കാരണം ഹസ്ബൻഡിന് വേറൊരു രീതിയിലേക്ക് മാറ്റം വന്നു തുടങ്ങി. പങ്കാളിയെ പങ്കിടുന്നതിന് പിന്നിലത്തെ മനഃശാസ്ത്രം എന്താ? സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ തോന്നുന്നു. ഇത് വളരെ ഒരു ഇപ്പോൾ സെൻസേഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഒരിക്കലും നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കേട്ടിട്ടില്ലാത്ത കേട്ടുകേഴിവില്ലാത്തൊരു സംഭവമായിരുന്നു. ഈ ഇടയ്ക്കാണ് കോട്ടയത്തൊരു പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് ഇതിനെപ്പറ്റി കൂടുതലും ചർച്ചകളും പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ ഒരു ഒരു മാസമായിട്ടുള്ളൂ, ഒരു സ്ത്രീയാണ് വന്നത്. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ കൈയൊക്കെ മൊത്തം ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം ഞാൻ വിചാരിച്ച സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിരിക്കും, സാധാരണ സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവും ഇങ്ങനെ കേസൊക്കെ വരുമ്പോഴേ. അപ്പോൾ വന്ന് കഴിയുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഹസ്ബൻഡുമായിട്ട് സെക്സ് ചെയ്യാനോ ഒരു രീതിയിലുള്ള ബന്ധപ്പെടാനോ യാതൊരു താല്പര്യമില്ല. ഒരു അവേഷം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാരണം വെച്ചാൽ മക്കളെ, അത് കുഞ്ഞു ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ആ കൊച്ചിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയത്തില്ല. അപ്പോൾ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ ഒന്നും റിവീൽ ചെയ്യുന്നില്ല പുള്ളിക്കാരിയെ. അപ്പോൾ പതുക്കെ പതുക്കെ സംസാരിച്ച് 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 വന്നു കഴിഞ്ഞപ്പോഴാണ് പതുക്കെ പതുക്കെ ഹസ്ബൻഡിൻ്റെ ആ ഒരു നേച്ചറോടെ പറഞ്ഞത്, എന്തുകൊണ്ട് ഹസ്ബൻഡ് വന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ആൾ വരത്തില്ല, അപ്പോൾ ഭർത്താവിനെ കൊണ്ടുപോകത്തില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഭർത്താവ് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ കാരണം എന്നിങ്ങനെ ചോദിച്ച് ചോദിച്ച് വന്നപ്പോഴാണ് ആൾ പറയണത് ഇങ്ങനെ ചെറിയൊരു പ്രശ്നത്തിൽ തുടങ്ങി, അതൊക്കെ അവരോട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടില്ലാതെ വരുന്ന പ്രശ്നങ്ങളാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പതുക്കെ റിവീൽ ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അവിടെയാണ് ഈ പറയുന്ന, അതായത് പങ്കാളി മാറ്റം ചെയ്ത് ചെയ്യുന്ന ആ ഒരു ലൈംഗിക വേഴ്ചയിലേക്ക് പുള്ളിക്കാർ പതുക്കെ പറഞ്ഞു കൊള്ളാൻ തുടങ്ങിയത്. ആദ്യം ആൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആദ്യം ഹസ്ബൻഡായിരുന്നു പതുക്കെ ഇതിന് മുന്നോട്ട് ഒരു മുൻകൈ എടുത്ത് കൊണ്ടുപോയത്, പല സ്ഥലത്ത് കൊണ്ടുപോയി. ആദ്യത്തെ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എനിക്കിത് കുറച്ച് കൃത്യമായ ഐഡിയ തന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പുള്ളിക്കാർ പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയെന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകും, ഒരു ഹോട്ടൽ റൂം ആയിരിക്കും, ഇതേപോലെ ഒരു പങ്കാളി ഉണ്ടാവും, വേറൊരു ഹസ്ബൻഡും ഒരു വൈഫും ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയോടെ ആയിരിക്കും പതുക്കെ സംസാരിക്കുക. പിന്നെ പതുക്കെ സംസാരിച്ചതിന് ശേഷം ഇവർ തമ്മിൽ പതുക്കെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ രണ്ടുപേരും, ഇപ്പോൾ ഹസ്ബൻഡും വേറൊരു വൈഫും ആണെങ്കിൽ അയാളുടെ വൈഫും ഈ വൈഫുമായിട്ട് മാറി മാറി പോയിട്ട് ഒരു കോഫിയൊക്കെ കഴിച്ച് അത്യാവശ്യം മദ്യമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പതുക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ അടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടും. ഇവിടെ നിന്നാണ് തുടക്കം. പക്ഷേ പുള്ളിക്കാർക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടായില്ല, പക്ഷേ ഫോഴ്സ്ഡ് ആയിരുന്നു. അതിന് ശേഷം വൺസ് ചെന്ന് ചാടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇതിനകത്ത് നൂരാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, ആദ്യത്തെ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ പണ്ട് കേട്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അതായത് കീ എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഞാൻ ഇതാണെന്ന് കണക്കൂട്ടി നോക്കി. പക്ഷേ അതിന് ശേഷം ഇതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും ഈ കൊച്ചു ഈ പുള്ളിക്കാർ പറഞ്ഞു കൊച്ചിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. കാരണം ഹസ്ബൻഡിന് വേറൊരു രീതിയിലേക്ക് മാറ്റം വന്നു തുടങ്ങി. അത് ഞാൻ പറയാം, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറയാം. കാരണം ഈ സ്ത്രീ പിന്നീട് പറഞ്ഞു തുടങ്ങിയത് ഇവരുടെ റിലേഷൻഷിപ്പിൽ പതുക്കെ പതുക്കെ അടുത്തേക്ക് കയറി തുടങ്ങി. കാരണം സെക്സ്വൽ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താൻ തുടങ്ങി. ആ ഫാൻറ്റസി വേൾഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു ഫാൻറ്റസി ഒരു നല്ല കാര്യം, നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ കൗണ്ടർ സൈഡ് ഞാൻ പറഞ്ഞു തരാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഈ ഈ ഫാൻറ്റസിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒറ്റ റിലേഷൻഷിപ്പിൽ നിന്ന് താല്പര്യം ഇല്ലാത്ത രീതിയിലേക്ക് വന്നു. അതായത് ഒരു ആൾ പോലെ രണ്ടോ മൂന്നോ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, ആണുങ്ങൾ വേണ്ടി വന്നു. അത് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി, യെസ്, ഫോബിയാറ്റിക് സ്റ്റേജിലേക്ക് വന്നു. പിന്നീട് മൂന്നാമത്തെ സ്റ്റേജിന് മെസോക്കോയിഡ്സ് എന്ന് പറയും. അതായത് ഇവർക്ക് ഈ സ്വന്തം ശരീരം കീറിമുറിച്ച് മറ്റൊരാളുടെ ദേഹത്തേക്ക് ബ്ലഡ് ചീറ്റിച്ചൊഴിച്ചിട്ട്, യെസ്, അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് ചെല്ലേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നു. ഇത് പിന്നെ ചെന്ന് എത്തിച്ചത് പുള്ളിക്ക് പാരനോയിഡ് ഐഡിയേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല, പേടിയാണ്, ആരോ കൊല്ലാൻ പറ്റുന്നു, മാനസികമായ വിഭ്രാന്തി, യെസ്, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. ഒരു രക്ഷയിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ കുറേ ആൾക്കാരുടെ കൗൺസിലിംഗ് അവിടെ എവിടെയും ചെന്നു. ആർക്കും പറയാൻ പറ്റില്ല, നമ്മൾക്ക് ലീഗലായിട്ട് നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ തരും. തരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ഈ ടോക്സിസിറ്റിയിൽ നിന്ന് കേരളത്തിൻ്റെ വനിതകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ഈ ടോക്സിസിറ്റിയിൽ നിന്ന് മുന്നോട്ട് വരാനും ലീഗലായിട്ട് മുന്നോട്ട് പോകാനും കേസ് കൊടുക്കാനും ഒക്കെ ഭയങ്കര കംപ്ലയിൻ്റ് എഴുതാനൊക്കെ ഭയങ്കരമായിട്ട് വന്നിരിക്കും. കംപ്ലയിൻ്റ് എഴുതി കൊടുക്കും. നമ്മൾക്ക് എന്ത് കംപ്ലയിൻ്റ് എഴുതുമ്പോൾ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ അഡ്വക്കേറ്റ് നോക്കുന്ന ഒരു സാധനം ഫ്രെയിമിങ് ഓഫ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ആ കേസിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ ഇത് തള്ളിപ്പോവാൻ പാടില്ലല്ലോ.
ഒന്നാമത് ജെന്യൂൻ ആയിട്ടുള്ള കേസാണ്. കേസിന്റെ കാര്യങ്ങളിലേക്ക് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതിലുള്ള ലീഗാലിറ്റി ഉണ്ടോ, ആ ലീഗൽ വേർഡ്സ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ എഴുതും. എഴുതിയിട്ട് ഈ കംപ്ലയിൻ്റ് ഒക്കെ ഫ്രെയിം ചെയ്യും. പക്ഷെ കംപ്ലയിൻ്റ് അവർ മുന്നോട്ട് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻ്റായി മാറിയതിന് ശേഷം മാത്രമേ ഒരാൾ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുള്ളൂ. ഓക്കെ, ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നതിന് ശേഷം മാത്രമേ ഈ കംപ്ലയിൻ്റ് എന്താവുള്ളൂ FIR ആയി മാറുന്നുള്ളൂ. ഈ FIR ആയി കഴിഞ്ഞാലേ അത് കോടതിയിലേക്ക് എത്തുള്ളൂ. അപ്പം ഈ ടോക്സിസിറ്റി പക്ഷെ കോപ്പറേറ്റഡ് ആവും, കുറേ ടോളറൻസ് ആവും അവർക്ക്. ഇതിൽ നിന്ന് ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ഇനി ഭർത്താവിനെതിരെ പോയി കഴിഞ്ഞാൽ തെറ്റ് വരുമോ എന്നുള്ള, അതുകൊണ്ടൊക്കെ ആയിരിക്കാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഈ സാധനം കംപ്ലയിൻറ്റ് കൊടുക്കില്ല. അതാ ഫസ്റ്റ് ഒന്നുമില്ല, അവർക്കൊരു ആ ഒരു സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് അവർ എത്തി. പിന്നീട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനകത്ത് പുറത്ത് ചെയ്യണമല്ലോ, ഇവരുടെ ഹോർമോൺ ലെവൽസ് മാറി. സാധാരണ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ ന്യൂറോൺസ് നോർമലി ഫയർ ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക ഒരു കേജ് പോലെ ആക്കി ആ ഇൻഫർമേഷൻ അവിടെ സേവ് ആവും. റെഗുലറായിട്ട് 10, 20, 25 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ആ ഹാബിറ്റ് ഇത് മാറില്ല, പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ അത് സേവ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത ഓരോരോ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇതിനൊക്കെ ബിഗിനിങ് ഞാനിത് ഈ കേസ് കിട്ടിയെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമ്മുടെ ഫോണോഗ്രാഫിക് സൈറ്റ്സ് കാണുന്ന ആ ഒരു സ്റ്റേജും തുടങ്ങുക. കാരണം അവർ പറഞ്ഞത് ആദ്യം കണ്ടു തുടങ്ങും, പിന്നീട് പിന്നെ പലത് സെർച്ച് ചെയ്യാൻ തുടങ്ങും, പുതിയ പുതിയ സംഭവം സെർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഇടയ്ക്ക് ഗവൺമെൻറ് പുതിയൊരു നിയമം ഇറങ്ങി, കുട്ടികളുടെ എന്തോ ഇത് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നിയമമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സെർച്ച് ചെയ്ത് വന്നിട്ട് ഇതാണ് ശരിക്കും ബിഗിനിങ്. കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, കുട്ടികൾ ഇരുന്നിട്ട് മീൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഭാര്യയും ഭർത്താവുമായിട്ടുള്ള അച്ഛനും അമ്മയും ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ മുന്നിൽ ബന്ധപ്പെടാൻ പോലും പാടില്ല എന്നുള്ളതാണ് നിയമം വരുന്നത്. അപ്പം ചൈൽഡ് പോണോഗ്രഫിയിലേക്ക് അത് മാറുകയും അങ്ങനെയുള്ള കേസസ് വരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിൽ നിന്നായിരിക്കോ പുതിയ പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തായിരിക്കോ ഈ സ്വാപ്പിങ്ങിലേക്കൊക്കെ പോകുന്നത്? ഇനി വേറൊരു സംശയം അതിനോടൊപ്പം തന്നെ, ഈ പങ്കാളികൾ പാർട്ട്നേഴ്സിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം, അപ്പൊ ഈ ശരിക്കുള്ള പങ്കാളികൾ തമ്മിലുള്ള സെക്ഷൽ കമ്പാറ്റബിലിറ്റി, ആ സ്നേഹം, സഹകരണം, ഇതൊന്നും പിന്നെ ഉണ്ടാവില്ലേ? അതില്ല എന്ന് പറഞ്ഞു വരുന്നതാണ് നമ്മുടെ അടുത്ത് കേസ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പിന്നീട് ശരിക്കും പറഞ്ഞ അതാണ് ഇങ്ങനെ ഫാൻറ്റസി എന്ന് പറയുന്നത്. അവർക്കൊരു ഫാൻറ്റസി വേൾഡിലേക്ക് പോയി, കാരണം പിന്നീട് ഇയാളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല, ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്കും താല്പര്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ ഹസ്ബൻഡിന് പിന്നെ കുട്ടിയോടായിരിക്കും താല്പര്യം. ആ ഒരു സ്റ്റേജിലേക്കാണ് ഇവിടെ മാനസികാവസ്ഥ പോകുന്നത്. ഇതിനകത്ത് അതാണ് പക്ഷെ വൺസ് പെട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വിടാൻ പറ്റില്ല. ഓക്കെ, താല്പര്യമില്ലാത്ത പങ്കാളിയുടെ കാര്യം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്, അതിൽ നിന്ന് വിഭിന്നമായിട്ട് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിട്ട് പോകുന്ന കേസുകളുണ്ട്. അപ്പൊ എന്റെ സംശയം, ഇവര് പോകുമ്പോ ഇവർക്കിടയിലുള്ള സെക്ഷൽ കമ്പാറ്റബിലിറ്റി, സ്നേഹം, സഹകരണം, ഇതിന്റെ ഒക്കെ അർത്ഥതലങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരോ. ഭാരത സംസ്കാരം നമ്മൾ മുറിച്ചു കളയേണ്ട ഒരു സമയത്ത് ഇതിനകത്ത് രണ്ട് തലമുണ്ട് ഇതിനകത്ത്. ഇത് ഇവർക്ക് രണ്ട് രീതിയിലുള്ള ബിഹേവിയർ ചേഞ്ച് വരുന്ന ആളുകളുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഇത് ഒരു ഹൈഡ് ചെയ്ത് ഒരു ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് അവർക്ക് തന്നെ അറിയാം ഇതിനകത്തൊരു ഇത് ഉണ്ടെന്നുള്ള രഹസ്യമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ ഒരു അഡ്ജസ്റ്റിൽ പോകുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എന്നുവെച്ചാൽ അവർക്കൊരു താല്പര്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഒരു ഓപ്ഷനിലേക്ക് നോക്കുന്നത് അതൊരു പ്രത്യേകതരം ഒരു ഫാൻറ്റസിയാണ്. ഫാന്റസികൾ പലതരം ഉണ്ടല്ലോ മനുഷ്യർക്കിടയിൽ, സെക്ഷൽ ഫാന്റസീസ്. അപ്പൊ അതിൽ BDSM വരെ വരുന്നുണ്ട്, മുറിപ്പെടുത്ത വരെ, ഫൈനൽ ക്ലൈമാക്സിലേക്ക് അത് വരെ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. അതൊരു വേറെ തലമാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴേക്കും ഇത് പച്ചയ്ക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതിങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെച്ചു. അതായത് ഇവർക്ക് തമ്മിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. കാരണം ഇവർക്ക് അത് താല്പര്യമില്ല, ഒരാൾ സ്വന്തം ഹസ്ബൻഡ് വേറൊരാളായിട്ട് ബന്ധപ്പെടുന്ന കണ്ട് ആസ്വദിക്കുന്ന ഒരു മൈൻഡിലേക്ക് ഇവിടെ വരുന്നു. മനസ്സിലായി, അതൊരു സ്റ്റേറ്റാണ്. അപ്പോൾ അവർക്കത് ഹൈഡ് ചെയ്യാനും പറ്റും, ഇവർക്കത് അറിയാം ഇതൊരു മിസ്റ്റേക്കാണ് ഇവർക്കറിയാം. പക്ഷേ എങ്കിലും സാറ്റിസ്ഫാക്ഷൻ അവിടെ നിന്നാണ് അവർക്ക് തുടങ്ങുന്നത്. ആർത്തി എന്ന് പറയാൻ പറ്റില്ല, അത് എനിക്ക് തോന്നുന്നത് അല്ല, എനിക്ക് തോന്നുന്നത് ഭാരത സംസ്കാരത്തുനിന്ന് നമ്മൾ വിട്ടുപോയിട്ട് മോഡേൺ സംസ്കാരം എടുത്തപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയതാണെന്ന്. ശരിക്കും ഭാരതത്തിലാണ് നമ്മൾ പറയുന്ന ഈ എന്താ പറയാ, കാമസൂത്ര ചവർചിത്രങ്ങൾ അതൊക്കെ ഭാരതത്തിലുള്ളത്. ശരിക്കും അവര് നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് പോയവരും എക്സ്പേർട്ട് ആയവരും ആവണം നമ്മളിപ്പോ കണ്ടുപിടിച്ച് മോഡേൺ മോഡേൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും മോഡേൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്ന്. പിന്നെ ഇതിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതൊക്കെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള ഒരു കളിയാണ്. ഒരു ട്രോമ ഉണ്ടായി,
ആ ട്രോമേനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞർക്ക് ഇത് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ പറയുകയാണ്, അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. നിംഫോഫോബിയ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലേ? അതെ അതെ, കറക്റ്റാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഇൻക്യൂറബിൾ എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരും. കാരണം ഒരു ലേറ്റൻറ്റ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയും എസ്പെഷ്യലി ഇങ്ങനത്തെ ആ ഒരു വയലൻറ്റ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനകത്ത് നിന്ന് പുറത്ത് ചാടലിൽ വലിയ പണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഞാൻ ഹിപ്നോതെറാപ്പിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് തന്നെ ഞെട്ടിപ്പോകും. അപ്പോൾ അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു സീൻസിലൂടെയാണ് ഇവർ ശരിക്കും അത് സാഡിസം എന്നൊക്കെ, സാഡിസം എന്നൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വേർഷനുണ്ട്, പണ്ട് നമ്മുടെ കീട്ടിലാണ് സാഡിസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് നിൽക്കുന്നത്. പഠിച്ചത് ഫോറൻസിക് സൈക്കോളജിയാണ്, ഡോക്ടറേറ്റ് എടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ, ഞാൻ പഠിച്ചത് ഇൻസെയിൻ മൈൻഡ്, അതുപോലെ നമ്മളുടെ സീരിയൽ കില്ലിങ്, അതേപോലെ അങ്ങനെയുള്ള ഇതിലേക്കാണ് പോയത്. അപ്പം അതിലേക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ സബ്ജക്ട്സ് ഉണ്ടായിരുന്നത് കോലി, അറിയാലോ, 12 ചെറിയ മക്കളെ റേപ്പ് ചെയ്ത ആ മനുഷ്യനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളൊക്കെ ഇതിലേക്ക് എത്തുന്നത് ഈ പറയുന്ന പോലത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ട്രോമകൾ, ചെറുപ്പത്തിലുണ്ടാവുന്ന ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇൻക്യൂറബിൾ എന്ന് പറഞ്ഞപ്പോൾ ആ വേർഡ് വരുന്നു പെട്ടെന്ന് അതിലേക്ക് വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരെ അങ്ങനെയാണ് സൈക്കോപാത്സ് ആക്കിയിട്ട് അവരെ മാറ്റുന്നത്. അവർക്ക് ഗ്ലിംസം ഓഫ്, നമുക്ക് ഗ്ലിംസം ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്, പക്ഷെ അവർ ഗ്ലിംസം ഓഫ് എക്സ്പ്രഷൻസ് നില്ലാണ്, ബിൽക്കുൽ എന്താ പറയുക, സീറോ സ്റ്റേജിലേക്ക് വരുന്ന ആ ഒരു ഇതാണ്. അതായത് ബിഗ് ഷോട്ട്സിന്റെ ഇടയിൽ ഇതൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിരുന്നു ആക്ച്വലി, ഈ പങ്കാളിയെ പങ്കിടൽ. അത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു വേറൊരു തലത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ മാറി തുടങ്ങിയത്. ഇത് ബിഗ് ഷോട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അവസ്ഥയിലൊക്കെ ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് സ്വാപ്പിംഗ് എന്ന രീതിയിൽ പറയുന്നെങ്കിലും ഇപ്പോൾ എന്താ പറയുന്നത്, കപ്പിൾ സ്വാപ്പിംഗ് എന്ന രീതിയിലേക്കായി. അതായത് യങ്ങർ ജനറേഷൻ, ഇപ്പോഴത്തെ ഉള്ള യങ്ങർ ജനറേഷനാണ് ഈ സ്റ്റേജിലേക്ക് പോകുന്നത്. ബിഗ് ഷോർട്സിന്റെ ഫാഷൻ മാറിയിട്ട് നമ്മളിലേക്ക് ആ ഫാഷൻ എത്തുമ്പോൾ അതേ ഫാഷൻ തന്നെ നമ്മൾ ഇതിലും പ്രതീക്ഷിക്കണം. അങ്ങനെയൊരു ട്രാൻസ്ഫർ ഓഫ്, ആ സത്യം, അതിലേക്ക് നമ്മളൊരു നോർമലൈസ് സ്റ്റേജിലേക്ക് ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്.